ഹായ് ഹലോ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആമീസ് വ്ലോഗ്സ്. അപ്പോൾ അതെ, നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വ്ലോഗ് കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും നമ്മൾ യു എയിൽ നിന്ന് നാട്ടിലെത്തി. അപ്പോൾ നാട്ടിലെത്തിയതിന് ശേഷമുള്ള എൻ്റെ ഫേസ്റ്റ് വ്ലോഗാണ്. ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് കോഴിക്കോടേക്കാണ്. വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അതെ, നമ്മുടെ രാഗി സിആറ് കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ചെറിയൊരു കുട്ടി പർച്ചേസിങ് ആണ്. അപ്പോൾ ആ ഒരു വ്ലോഗാണ് കേട്ടോ ഇന്ന് നമ്മൾ ഇടാൻ പോണത്. കുറേ പേരായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാഗി സിആറിൻ്റെ കൂടെ വ്ലോഗ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ രാഗി സിആർ ആയിട്ടുള്ള ഫേസ്റ്റ് വ്ളോഗ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഈസി ബൈയിലേക്കാണ്. ആക്ച്വലി ഞാൻ അഡ്രസ്സ് ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ ഇടണ്ടേ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈസി ബൈയിലുള്ളത്. ഒരു മൂന്ന് നാലെണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകാറായി. കുറച്ച് ദിവസം എനിക്ക് ലീവ് ഉള്ളൂ, ഒരു 20 ഡേയ്സ് ഒക്കെ എനിക്ക് ലീവ് ഉള്ളൂ. അപ്പം ആ ഒരു ദിവസം നാട്ടിലിടാൻ വേണ്ടി മാത്രമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ തിരിച്ച് യുഎയിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകലൊക്കെ റിസ്ക് അല്ലേ. അതുകൊണ്ട് ഒരു മൂന്ന് നാല് ടോപ്പും അതിൻ്റെ പാൻസും മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പാൻസ് എനിക്ക് ഇവിടെ നോക്കിയിട്ടൊന്നും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം ഞാൻ പാൻസ് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഗ്രാൻഡ് ഹൗസിൽ നിന്നാണ്. പിന്നെ അവിടെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് ടീ ഷർട്ട്സ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള കുറേ ടീ ഷർട്ട്സ് ഉണ്ട്. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്. അപ്പോൾ ഞാൻ യു എന്ന് വരുന്ന സമയത്ത് കുറച്ച് ടീ ഷർട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞാൻ അങ്ങനെയുള്ള മീൻസ് നൈറ്റ് ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അല്ലാണ്ട് പുറത്ത് പോകുമ്പോഴുള്ള ടീ ഷർട്ടൊന്നും ഞാൻ ഇവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്കൊരു ചെരുപ്പ് വാങ്ങിക്കണമായിരുന്നു. വീട്ടിൽ ഇടാനുള്ള ചെരുപ്പാണ് കേട്ടോ. ഒരു ശരിക്കുള്ള ചെരുപ്പല്ല, വീട്ടിലിടാനുള്ള ചെരുപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചെരുപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പാണ് ഇപ്പം ഈ ഒരു സമയത്ത്. ഡിസംബറല്ലേ, നല്ല തണുപ്പാണ്. അപ്പോൾ എനിക്കിങ്ങനെ കാല് ഫ്ലോറിൽ വെക്കുമ്പം ഭയങ്കരമായിട്ട് തണുപ്പില്ല. മുന്നേ ഞാൻ യൂസ് ചെയ്യുന്നത് നാട്ടിലുള്ള സമയത്ത് ഞാൻ ഒരു ചെരുപ്പ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ ഒരു ചെരുപ്പ് അവിടെ നിന്ന് വാങ്ങിച്ചു, ഒരു സ്ലിപ്പേഴ്സ് വാങ്ങിച്ചു വീട്ടിൻ്റെ ഉള്ളിൽ ഇടാനായിട്ട്. സെൽഫി മോഡലാക്കിയിട്ടിട്ടെ. ഒന്നും ഇഷ്ടമായില്ല നിനക്ക്? ആ കളർ ഇഷ്ടമായില്ല? നീ ഇപ്പോൾ തൊട്ടത് അല്ല താഴത്തുള്ളത്? രസമുണ്ടല്ലോ. ആ സ്ലീവ്സ് ഒക്കെ രസമുണ്ടല്ലോ, ഭംഗിയുണ്ട് കേട്ടോ. വേണേ നമുക്കൊന്ന് ട്രയൽ റൂമിൽ നോക്കാം, സെറ്റ് ചെയ്ത് നോക്കാം. എല്ലാം കൂടെ പ്രശ്നമാക്കി അല്ല, ബാക്കിൽ നോക്കണേ. ഈസി ബൈയിൽ നിന്ന് നൈറ്റ് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ജ്വല്ലറിയിലേക്കായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ പേരാമ്പ്രയിലെ അഭിലാഷ് ജ്വല്ലറിയാണ്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കാറുള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള സംഭവങ്ങൾ, നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ കിട്ടും. ഭയങ്കര സിമ്പിളായിരിക്കും. ഇപ്പോൾ റിംഗ് ആയാലും ശരി, ചെയിൻ ആയാലും ശരി, ബ്രേസ്ലെറ്റ് ആയാലും ഭയങ്കര ക്യൂട്ടായിട്ടുള്ളത് സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ അത് കാരണം ഞാൻ എപ്പോഴും ഈ ഒരു ഷോപ്പ് തന്നെയാണ് പ്രിഫർ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് ഒരു ചെയിൻ വാങ്ങിക്കാനുണ്ടായിരുന്നു, സിമ്പിളായിട്ടുള്ള ഒരു ചെയിൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെയിന് വാങ്ങിച്ചു. എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ചെയിന് മാറ്റാനുണ്ടായിരുന്നു. അത് അതിൻ്റെ ആ ക്ലാസ്പൊക്കെ പൊട്ടിയിട്ടായിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ വേറൊരു ചെയിൻ എടുത്തു. അപ്പോൾ ആ സമയത്ത് ഞാൻ വേറെയും കുറച്ച് കുട്ടി കുട്ടി സാധനങ്ങൾ വാങ്ങിച്ചു. അതായത് ഇവിടുത്തെ എല്ലാതും നല്ല ക്യൂട്ടല്ലേ. എനിക്കിങ്ങനെ ഒരുപാട് സ്വർണ്ണ ഇടാനൊന്നും ഇഷ്ടമില്ല. നമ്മൾ ക്യൂട്ടായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഇടാൻ എനിക്കിഷ്ടമാണ്. ഒരു ചെയിൻ, ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ചെയിൻ,
പിന്നെ റിങ്ങ്, അതേപോലെ കമ്മല്, ബ്രേസ്ലെറ്റ്, എല്ലാതും നല്ല എന്താ പറയുക, ഭയങ്കര സിമ്പിളായിട്ടുള്ളത് എനിക്ക് ഇടാൻ ഇഷ്ടം. ഇങ്ങനെ ഹെവി ആയിട്ടൊന്നും എനിക്ക് ഇടാൻ ഇഷ്ടമില്ല. അത് കാരണം എനിക്ക് എപ്പോഴും ഇങ്ങനെയുള്ള ഷോപ്പുകളോടാണ് ഇഷ്ടം, ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ കിട്ടുന്നിടത്ത്. പിന്നെ ബ്രേസ്ലെറ്റ് അവിടെ കുറച്ചൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി അവരെടുത്ത് കൊടുത്ത് അവരെന്നെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ നല്ല ടൈറ്റായിട്ട് ഇട്ടു, ഞാൻ ഇടുന്ന സമയത്ത് അത് അങ്ങനെ ടൈറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അത് ചെയ്തു. പിന്നെ ഇതേ ഞാനൊരു മാല എടുത്തു കേട്ടോ, ഏറ്റവും തിന്നായിട്ടുള്ള ഒരു മാല ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഒരു കുട്ടി പാൻ്റൻ്റും എടുത്തു, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു റെഡ് സ്റ്റോൺസൊക്കെ വരുന്ന മോൾഡിങ്ങിലുള്ള ഒരു കുട്ടി പാൻ്റൻ്റും എടുത്തു. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ചെയിൻ, നല്ല തിന്നായിട്ടുള്ളതാണ്, വൈറ്റ് ഗോൾഡ് മിക്സ് ആയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ക്ലാസ്പ് ഞാൻ നല്ല കട്ടിയുള്ളത് തന്നെ എടുത്തു, കാരണം ഓൾറെഡി ഉണ്ടായിരുന്നതിൻ്റെ ക്ലാസ്പായിരുന്നു പൊട്ടിയിട്ടുണ്ടായിരുന്നത്. അതാണ്, അത് ഞാൻ നല്ല കട്ടിയുള്ളത് നോക്കി തന്നെ എടുത്തു. പിന്നെ എനിക്കൊരു നോസ് പിൻ വാങ്ങിക്കണമായിരുന്നു, അതായത് ഒരു ജേ ടൈപ്പിലുള്ള ഒരു നോസ് പിന്നായിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അവരെടുത്തതൊക്കെ റിംഗ് ടൈപ്പായിരുന്നു. പിന്നെ ഞാൻ തപ്പി കണ്ടുപിടിച്ച് ജേ ടൈപ്പിലുള്ള ഒരു 3 സ്റ്റോൺസ് വരുന്ന ഒരു നോസ് പിൻ എടുത്തു. അവിടെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ, നോസ് പിൻ ആയാലും ശരി, പെൻഡൻസ് ആയാലും ശരി, ഒരുപാട് കളക്ഷൻ ഉണ്ട്. ചെറിയ ഷോപ്പാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല കളക്ഷൻ ഉണ്ട് കുട്ടി കുട്ടി സാധനങ്ങളുടെ. ഞാൻ നോസ് പിൻ ഇട്ട് നോക്കിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇതുപോലെ വെച്ച് നോക്കി, എൻ്റെ നോസിലായിട്ട് ഇങ്ങനെ വെച്ച് നോക്കി. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ നമുക്ക് മാച്ചിങ് ആണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം എനിക്ക് ഇടാനൊരു മടി ഉണ്ടായിരുന്നു, എനിക്കിത് അഴിക്കാനും ഇടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് കാരണം ഞാൻ ഇട്ട് നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഞാനിതങ്ങ് ഫിക്സ് ചെയ്തു. പക്ഷേ ഇട്ടപ്പോൾ എനിക്ക് വീട്ടിലെത്തിയപാടനെ ഞാൻ ഇട്ട് നോക്കി, അപ്പോൾ എനിക്ക് ഇഷ്ടമായി കേട്ടോ. പിന്നെ ഞാനൊരു റിങ് വാങ്ങിക്കാനുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് സ്റ്റോണുള്ള റിങ്ങായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നിട്ട് ഞാൻ ഏകദേശം എൻ്റെ ബ്രേസ്ലെറ്റിന് മാച്ചിങ് ആയിട്ടുള്ള ആ ഒരു റിങ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം പിന്നെ എനിക്കൊരു സെക്കൻഡ് സ്റ്റഡ് നോക്കണമായിരുന്നു, കാരണം സെക്കൻഡ് സ്റ്റഡ് അല്ല, തേർഡ് സ്റ്റഡ്. അവിടെ നിന്ന് തന്നെ ഞാൻ തേർഡ് സ്റ്റഡ് അടിച്ചു, അവരെ കൊണ്ട് തന്നെ തേർഡ് സ്റ്റഡ് അടുപ്പിച്ചു. എന്നിട്ട് ഞാൻ ഒരു സ്റ്റാർ ഷേപ്പിലുള്ള സ്റ്റഡ് എടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റഡ് അടിച്ച സമയത്തും എനിക്ക് പെയിനൊന്നും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. മുന്നൊക്കെ അടിക്കുന്ന സമയത്ത് എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു ചെറുതായിട്ടെങ്കിലും, ഇത് പക്ഷേ എനിക്ക് ഒട്ടും ഫീൽ ചെയ്തിട്ടില്ല. ഫസ്റ്റ് അവർ എന്തോ ഒരു ലിക്വിഡൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് പെയിൻ ആവാണ്ടിരിക്കാനും ഇൻഫെക്ഷൻ ആവാണ്ടിരിക്കാനൊക്കെ. അതിന് ശേഷമാണ് സ്റ്റഡ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ നമ്മുടെ ഗ്രാൻഡ് ഹൗസിൽ പോയി, എനിക്കൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യിപ്പിക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ക്ലോത്ത് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലോത്ത് എനിക്കിഷ്ടമായി, അപ്പോൾ അത് ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് വാങ്ങിച്ചു കേട്ടോ. ഒരുപാട് ഒരുപാട് നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്, കട്ട് പീസ് കളക്ഷൻസ് ഉണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട്. പിന്നെ നമ്മുടെ ക്രിസ്മസ് സീസൺ ആയത് കാരണം ഗ്രാൻഡ് ഹൗസൊക്കെ മൊത്തത്തിലേ നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു 1 ഇയറിന് ശേഷമല്ലേ തിരിച്ച് ഇങ്ങോട്ട് വരണത്, അപ്പോൾ അതിൻ്റേതായ എല്ലാ മാറ്റങ്ങളും അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മളൊരു ഫാൻസിയിൽ പോയി, എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടായിരുന്നു. അതായത് ഞാൻ അവിടുന്ന് ഞാൻ യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല, വെയിറ്റ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കുട്ടി കുട്ടി സാധനങ്ങൾ എനിക്ക് വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോർമലി പോവാറുള്ള ഫാൻസിൽ തന്നെയാണ് അന്നും പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ രാഗി സിആറിനും കുറച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ ഇട്ട് നമ്മൾ പോയി. പിന്നെ റൂബിയിൽ പോയി, ഇതൊക്കെ പേരാമ്പ്രയിലുള്ള ഷോപ്പുകളാണ് കേട്ടോ, ഞാൻ ഈ പറയുന്ന പേരുകളൊക്കെ പേരാമ്പ്രക്കാർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടാവായിരിക്കും. ഇപ്പോൾ റൂബിയിൽ പോയിട്ട് നമ്മൾ വെജിറ്റബിൾസ് വാങ്ങിച്ചു, അതുപോലെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നൈസായിട്ട് വീട്ടിലേക്ക് മഴയ്ക്ക് മുന്നേ എത്തി. എന്തോ ഒരു ഭാഗ്യത്തിന് മഴ കിട്ടിയില്ല, വീട്ടിലെത്തുമ്പോഴേക്ക് നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗ്, ഞങ്ങളിതാ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.